സർവേശ്വര സർവൈശ്വര്യങ്ങളും നന്ദി കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ദീർഘായുസ് ഓം വിശുദ്ധം പരം സച്ചിദാനന്ദ രൂപം ഗുണാധാരമാധാരകീനം മഹാന്തം വിഭാന്തം ഗുണാന്തം ഗുണാന്തം സുഖാന്തം സ്വയം താമരാമം ഇവളുടെ ഒരു കാര്യം ഇങ്ങനെയുണ്ടോ കുട്ടികള്? അല്ലേ തന്നെ കുരുവി തിന്നണ അത്ര തീറ്റയുള്ളൂ. അതും ഇങ്ങനെ നിന്നിട്ടാച്ചാ പിന്നെ എങ്ങനെയാ ശരീരത്തിൽ പിടിക്കാം? നമ്മുടെ അച്ഛന്റെ കാര്യം പറയേ. അല്ല, സമയം പോയി എന്ന് പറഞ്ഞ് വെപ്രാളം പിടിച്ച് നിന്ന നിപ്പിലാ തിന്നണതേ, പിന്നെ എങ്ങനെ ഈ കുട്ടി മെലിയാണ്ടിരിക്കും? ഇന്ന് തിങ്കളാഴ്ചയല്ലേ, 9 മണി കഴിയാതെ സദാനന്ദ മാഷ് നടവർക്കുന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലെന്താ, കരിമ്പൂരാഴക്കാരന്റെ ജന്മം കൊണ്ട് ഏറ്റവും നേട്ടല്ലേ ഉണ്ടായിട്ടുള്ളൂ, ദോഷം മുഴുവൻ എനിക്കല്ലേ. ഈ അമ്മാവന് എനിക്ക് നേട്ടുണ്ടായിട്ടുണ്ടെങ്കിലേ അത് ഞാൻ കഷ്ടപ്പെട്ടിട്ടാ. അമ്മാവന് ദോഷം ഉണ്ടായത് അമ്മാവന്റെ പിടിപ്പുകേട് എന്ന് നീ പറയുന്നു, പക്ഷെ അവന്റെ ജാതക പ്രകാരം ജാതകം തേങ്ങാക്കൊല. അമ്മാവനൊരൊറ്റ ആളാ അവനെ ഇങ്ങനെ വഷളാക്കിയത്. എന്നെ പറയണ്ട, ആള് ദേ ഇരിക്കണു. ചിരിക്കണ ചിരി കണ്ടില്ലേ, നാടായ നാട് മുഴുവനും ഉരുളിച്ചും തുള്ളിച്ചും ബാക്കിയുള്ളവന്റെ ആയുസ് പകുതി വെറുതെ കളഞ്ഞു, എന്നിട്ടും ദോഷം മാറിയോ? ഉണ്ടായ കൊപ്രാക്കളോ മില്ലും വിറ്റുന്നല്ലാണ്ട് ദാ മണി അടിച്ചു കൂട്ടുക. ബാക്കിയുള്ള ഇഷ്ടിയക്കളെങ്കിലും പൊളിയാതിരുന്ന ഭാഗ്യം. ഒന്നും കാണാൻ നിൽക്കാതെ അളിയനോടൊപ്പറന്നോളം നേരത്തെ പോയത് നന്നായി. ഭഗവാനെ, എനിക്ക് സന്താനങ്ങളെ തരാഞ്ഞത് സുഹൃതം. ഹേയ്, ഇതെന്താ ഇത്ര മധുരയിട്ട്? അത് സുധാരന്റെ ചായ, അമ്മാവന് വേറെ തരാം. വേണ്ട, ഇടയ്ക്ക് ഇത്തിരി മധുരം കഴിച്ചു എന്ന് വെച്ച് ഒന്നും വരാൻ പോടില്ല. എരിവും പുളിയും മധുരം ഒന്നും കഴിക്കാതെ ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്തിനാ? കൃഷ്ണാവതാരമല്ലേ എന്ന് പറഞ്ഞേക്കണേ അമ്മാവനെ കൊല്ലാൻ. കൊച്ചമ്മണി വന്നിരിക്കുന്നു, നെല്ലെടുത്തിടണ്ടേ? അതിനല്ലേ പനമ്പ് വരിച്ചിട്ടിരിക്കണേ, കൊണ്ടൊന്ന് ചൊരിഞ്ഞൂടെ. ഞാൻ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്ക് തന്നെ ഇട്ട് ശീലിച്ചോ, എപ്പോഴാ ഞാൻ പോണെന്ന് അറിയില്ല. ആ സമയമാവട്ടെ, നീ ഇരിക്കും, ഞാൻ ഇപ്പൊ ചായ. വേണ്ടേച്ചി, സമയമില്ല. ഒരാൾക്ക് സമയമില്ല, വേറൊരാൾക്ക് സമയമായിട്ടില്ല, ബാക്കിയുള്ളവർക്ക് ഇവിടെ 24 മണിക്കൂർ ഉണ്ടായിട്ടും സമയമൊട്ട് തേയണൂല്ല. നേരം പോയി നേരത്തെ ഓരോന്ന് അന്വേഷിക്കൂ. അതെങ്ങനെയാ, സ്കൂള് വിട്ട് വന്ന് കേറേണ്ട താമസമല്ലേ ഉള്ളൂ? ബുക്ക് ഒരിടത്ത്, ബാഗ് ഒരിടത്ത്, ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് ഓട്ടോ അല്ലേ? അവന്റെ ഒരു നോട്ടം ഒറ്റ കുത്തു വെച്ചിരുന്നു. എന്താ, പെൻസിൽ റബ്ബർ എവിടെ വെച്ചെന്ന് ഓർമ്മയില്ലാത്രേ. ഇന്നലെ ഹോംവർക്ക് ചെയ്യുമ്പോണ്ടായിരുന്നല്ലോ, എന്നിട്ട് എവിടെ വെച്ചാ മതുക്കുട്ട? ഞാനാണ് വെച്ചത്. എന്നിട്ട് എന്താ പറഞ്ഞു പോയടാ? നീ കിടന്ന് കോമരം തുള്ളണ്ട. അച്ചു, പോണ വഴിക്ക് ആ കുഞ്ഞുട്ടന്റെ കടയിൽ നിന്ന് അവനൊരു പെൻസിലും റബ്ബറും വാങ്ങിച്ചു കൊടുക്ക്. ആ വാങ്ങിച്ചു കൊടുക്ക്, വാങ്ങിച്ചു കൊടുക്ക്. സുധേട്ടനെ ഇവനെ വഷളാക്കണേ. ദേരിക്കണോ? കണ്ടോ, മേശപ്പുറത്ത് വെച്ചു എന്ന് പറഞ്ഞ സാധന ഇത്ര ചെറുപ്പത്തിൽ ഓർമ്മയില്ലാണ്ടായില്ലെങ്ങനാ? ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, എന്റെ സമയം ശരിയല്ലാത്തോണ്ടാ. എന്ത്? പൂരത്തിൽ ജനിച്ചവർക്ക് ഏറ്റ സമയം ശരിയല്ല. അടിയടി പൂരം, പൊടിയടി കഞ്ഞാന്ന് കൊച്ചു ചെമ്പറന്നല്ലോ. വേണ്ട അമ്മായി, മധുക്കുട്ടിന്റെ ടേ ശരിയല്ലാഞ്ഞിട്ടല്ലേ, ഒരു എക്സ്ക്യൂസ് കൊടുക്ക് അല്ലേ മധുക്കുട്ടാ? അയ്യോ, 9 ആയി, വാ. ശ്രീകൃഷ്ണ ബസ് സ്റ്റോപ്പിൽ എത്രയും എത്തിയില്ലെങ്കിലേ എന്റെ ടൈം അടിയടി പൂരവും. അവന്റെ സമയം ശരിയല്ലെന്ന് കേട്ടല്ലോ അനിയന്റെ ട്യൂഷൻ എടുപ്പിന്റെ ഗുണം. നീ തന്നെ അല്ലേ ട്യൂഷൻ എടുക്കാൻ അവനെ ഏൽപ്പിച്ചത്? എന്ന് വെച്ചിട്ട് കുട്ടികളോട് ഇങ്ങനെയൊക്കെ പറയാ? നീ ഇറങ്ങ്. ഏട്ടാ, ആ ഒന്ന് തൊഴുതിട്ട് പോക്കോളൂ, ഏട്ടന് വേണ്ടി പ്രത്യേകം ചെയ്ത പൂജയാ. ഇന്നെന്താ ഒരു പ്രത്യേകത? പറഞ്ഞാലേ ഏട്ടന് വിശ്വാസമില്ല. ഇന്നലെ വഴിക്ക് വെച്ച ഒരു പക്ഷിശാസ്ത്രക്കാരനെ കണ്ടു തഞ്ചാവൂരുകാരനാ. അയാള് ചില കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ട് വെട്ടിക്കൊണ്ട പോലെ ആയിപ്പോയി. നീ കണ്ട പക്ഷിശാസ്ത്രക്കാരനും ഗൗളിശാസ്ത്രക്കാരനും ഒക്കെ പറയുന്നത് കേട്ട് ഇങ്ങനെ വെഡിങ് കൊണ്ട് നടന്നു. പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ടില്ല, അത് മറക്കണ്ട. ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റൂട്ടാ സദാനന്ദ. നീ വെറുതെ, ഇയാളെങ്ങനെ നിസ്സാരക്കാരനല്ല,
ഇങ്ങേരു മണിമണി പോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ കേട്ടാ, ഏട്ടനും വെട്ടിക്കൊണ്ട പോലെ നിന്നു. എനിക്ക് വേറെ പണിയില്ല വെടികൊള്ളാൻ. പോണ വഴിക്ക് ഒരു കുഴിയുണ്ട്, ഒന്ന് സൂക്ഷിക്കണമെന്ന് ഒരാള് പറഞ്ഞാ ഒന്ന് സൂക്ഷിക്കുന്നതിന് എന്തർത്ഥമേ? ഒരു ഉദാഹരണം പറഞ്ഞതാ. എന്താന്ന് വെച്ചാ തെളിച്ചു പറഞ്ഞേ. ഒരാഴ്ചത്തേക്ക് ഏട്ടൻ വാഹനയാത്ര സൂക്ഷിക്കണം, പ്രത്യേകിച്ച് മുച്ചക്ര വാഹനം. അതിന് എന്റെ സ്കൂട്ടറിന് ചക്രം രണ്ടല്ലേ ഉള്ളൂ, സ്റ്റെപ്പിന് വരണം പുറകിലുണ്ടല്ലോ. ഓടണില്ലെങ്കിലും ചക്രം മൂന്ന് തന്നെയാണേ. എന്തായാലും ഒന്ന് തൊഴുതു പൊയ്ക്കോളൂ. ഈ കുട്ടി എന്തെങ്ങനെ. മുത്തശ്ശ, അച്ചാ, അമ്മേ, ഏട്ടനെ പെട്ടെന്ന് നിങ്ങളുടെ ഗ്യാങ്ങിലേക്ക് വിളിക്കല്ലേ. അന്ധവിശ്വാസം പഠിപ്പിക്കണ്ടെന്ന് അവനെ ഗുണദോഷിക്കാൻ പറഞ്ഞിട്ടിപ്പോ വിശ്വാസം ഉണ്ടായിട്ടല്ല, എന്നാലും കേട്ടപ്പോ ചെറിയൊരു ടെൻഷൻ. അപ്പൊ ഞാൻ തട്ടിപ്പോകുന്ന പക്ഷിശാസ്ത്രക്കാരൻ പറഞ്ഞിരുന്നെങ്കിലോ. വേണ്ടാത്തൊന്നും പറയണ്ട കേട്ടോ. പുറമെ എത്ര ധൈര്യം കാണിച്ചാലും പെണ്ണ് പെണ്ണ് തന്നെ അല്ലേ. എന്റെ താലിയുടെ കാര്യാണേ. അത് വേണമെങ്കിൽ നമുക്ക് ലോക്കറിൽ വെക്കാം. പോണ വഴിക്ക് നമ്മുടെ ഇഷ്ടയക്കളത്ത് കയറി കോയാ കുട്ടിയോട് ഞാൻ വരാൻ അല്പം വൈകുമെന്ന് പറഞ്ഞേരെ. വിറകലോട് വന്നാൽ ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ പറ. ശരി. നമ്മുടെ പൂജാരി തട തുറന്നോ? എന്തച്ചോ നിക്ക് നിക്ക് നിക്ക്, കാക്ക ഓടിക്കാൻ അഞ്ചാറ് കല്ലെടുക്കാൻ പറഞ്ഞിട്ട് എങ്ങോട്ടാ ഓടുന്നത്? കല്ല് പെറുക്കാൻ കാശിക്കോ. ഉമ്മർത്ത് ഇഷ്ടം പോലെ കിടപ്പുണ്ടല്ലോ. ഔ, ഇനി ഇവിടുന്ന് പെരക്കിട്ട് വേണം തെക്കോട്ട് തിരിഞ്ഞ് കുനിഞ്ഞു നിക്കണത് ശകലം കണ്ടു എന്നും പറഞ്ഞ് അവൻ എന്റെ മെക്കിട്ട് കയറാ. അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടാത്ത സ്ഥലത്താ കുനിയുന്നേ. ഇനി ഇങ്ങനെ അലക്കാനും തേക്കാനും നിന്നോട് പറയണ്ടോ? പിന്നെ ഞാൻ ആരോടാ പറയാ? എവിടുന്നെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവരാൻ എത്ര നാളെ പറയണു? പെണ്ണ് കാണാൻ പോവാഞ്ഞിട്ടാണോ? ഒരെണ്ണം ഒത്തു വരണ്ടേ. എങ്ങനെ ഒത്തു വരിക? നമുക്ക് മുടി പനങ്കുല പോലെ നീണ്ടു കിടക്കുന്ന പെണ്ണ് വേണല്ലോ. മുടിയുടെ കാര്യത്തിൽ മാത്രം കോംപ്രമൈസ് ഇല്ല. പനങ്കുല എന്ന് പറഞ്ഞാ പനങ്കുല തന്നെ. തിരുപ്പുറം എനിക്ക് വേണ്ട, ഞാൻ പിടിച്ചോളിച്ച് നോക്കും. എന്നാ പിന്നെ വല്ല കള്ളിയങ്കാട്ട് നീലിയെ കെട്ടണായിരിക്കും നല്ലത്. അതിന് കള്ളിയങ്കാട്ട് നീലി പെങ്ങളായി പോയില്ലേ. ഒന്ന് പോടാവിടുന്ന്. പെണ്ണായാൽ കണ്ണ് അങ്ങനെ ഇരിക്കണം, കഴുത്ത് ഇങ്ങനെ ഇരിക്കണം, ഉള്ളം കാലുള്ളിലേക്ക് വളഞ്ഞിരിക്കണം, തിരിഞ്ഞു നടക്കുമ്പോ പിന്നാമ്പുറം ഇങ്ങനെ ഇളകണോന്നൊക്കെ പറഞ്ഞ എന്താ സാധു? നിനക്ക് ആയുഷ്കാലം പെണ്ണ് കിട്ടില്ല കേട്ടോ. ഇങ്ങനെ പിടച്ചിട്ട് കാര്യമില്ല പെങ്ങളെ, എല്ലാത്തിനും സമയമുണ്ട്. കാച്ചിലും ചേമ്പും നടാൻ എന്തിനാ മകരവും കുമ്പൊക്കെ കാത്തിരിക്കണേ? സമയമാകുമ്പോ എന്റെ പെണ്ണെ ഞാൻ തന്നെ കണ്ടുപിടിക്കുന്ന പണിക്കര് പറഞ്ഞേക്കോ. ഒരു പണിക്കര് എങ്ങാണ്ട്? പാവാ പണിക്കര് ഒന്നും പറയാൻ നിക്കണ്ട. അങ്ങേര് പറഞ്ഞ പോലെ നടന്നില്ലേ? എന്ത് നടന്നു? എനിക്ക് സർക്കാർ ജോലി കിട്ടിയില്ലേ? അളിയൻ കടല് കടന്നു പോകുന്നു പറഞ്ഞിട്ട് പോയില്ലേ? ചേച്ചി സ്വന്തം വീട് പണിയൂന്ന് പറഞ്ഞിട്ട് പണിതില്ലേ? അതിന് പണി പൂർത്തിയായില്ലല്ലോ. ആർക്കവരെ എത്തിയോ? ഓ, ഇതൊക്കെ പണിക്കര് പറഞ്ഞൊന്ന് നീ പറയണല്ലാണ്ട് ഞങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ. കേക്കണ്ട, ആരും വിശ്വസിക്കാൻ വേണ്ട. പക്ഷെ എനിക്ക് വിശ്വാസാ. ചേച്ചി ചോറെടുത്തേക്ക്. ഇങ്ങനെ ചോറും തന്നെ സമയാട്ടെ എന്ന് പറഞ്ഞ് നടന്നോ? ഒടുക്കാൻ കണിയാര് ബസ് കത്ത് നിന്ന പോലെയോ? ബസ് വരുമ്പോ മുഹൂർത്തം തെറ്റും, മുഹൂർത്തം ആവുമ്പോഴേക്കോ ബസ് ഇട്ടുണ്ടാവില്ലേനു. ഇല്ലെങ്കി വേണ്ട, പെണ്ണ് കിട്ടിയില്ലെങ്കി കിട്ടണ്ട. പെണ്ണ് കിട്ടിയിട്ടല്ലോ ഇന്ത്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒന്ന് നാട് ഭരിക്കണേ. ഇനി ഞാൻ അങ്ങനെ പെര നിറഞ്ഞ് നിന്ന് പോവാണെങ്കി അങ്ങോട്ട് പോട്ടെ. അങ്ങനെ പോവോ? എന്താ സദാനന്ദ, സാമൂതിരിക ലക്ഷണവും ജാതവ പൊരുത്തവും മൊത്തം ഒരു പെണ്ണിനെ നിനക്ക് കിട്ടില്ലാന്നുണ്ടോ? ഓ, ഏ നീ എന്തെങ്ങനെ തലങ്ങും വിലങ്ങും നോക്കണേ? അല്ല, ഈ പണ്ടാരം എവിടെ ഇരുന്ന് കരയണേ? പണ്ടാരോ? ആ കാക്കേ. അതെവിടെങ്കിലും ഇരുന്ന് കരയട്ടെ, നീ ഇത് പിടിച്ചേ. യാത്ര പുറപ്പെടുമ്പോ കാക്ക വലതുവശത്തൂടെ കരഞ്ഞു പറഞ്ഞ ദോഷാണ് ശൗനശാസ്ത്രത്തിൽ പറയണത്. ഭ്രാന്ത് പറയാണ്ട് നീ ഒന്ന് പോണ്ട എന്റെ സാധു. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളു. ദോഷം മാറാൻ ഉദിച്ച് മന്ത്രിച്ച് കൊണ്ടു നടന്നിട്ടപ്പോ ഇല്ലാത്ത ദോഷങ്ങൾ ഓരോന്നും ഉണ്ടായി വരിക. ഓരോന്ന് വരുമ്പോഴേ ഓരോന്ന് പഠിക്കൂ. ഈശ്വര, വെളുക്കാക്ക തന്നെ ഉണ്ടോ? എന്താ ഈ മേനോനങ്ങ് നിന്റെ വേണ്ടാത്തടത്തേക്ക് കല്ലെറിഞ്ഞു? ഞാനോ എന്താ കൊച്ചമണി നീ പറയണേ? വേണ്ട വേണ്ട, അറിയാപ്പിള്ള കളിക്കണ്ട. ഞാനന്നങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും തനി സ്വഭാവം പുറത്തെടുത്തു അല്ലേ? എന്താ കല്യാണി ഞാൻ മനസ്സാ വാജ? എന്താ അങ്ങോട്ട് ചോദിക്കേ? എന്താ എനിക്കൊന്നും അറിയില്ല. അറിയില്ല പോലും, ഒരു പൂച്ച സന്യാസി. കാക്ക എറിയാന്നുള്ള നാട്യത്തില് കല്ലെടുത്ത് ദേ കൊച്ചമ്മളിയുടെ വേണ്ടാത്ത തെരഞ്ഞു കൊടുത്തിരിക്കുന്നു കാമദേവൻ. അയ്യോ, കൊച്ചമ്മളിയുടെ വേണ്ടാത്ത സ്ഥലം ഏതാന്ന് എനിക്കിതുവരെ അറിയില്ല. നീ എന്തായി പറയണേ? എനിക്ക് അത്ര കുണ്ണിയില്ല, നിനക്ക് അറിഞ്ഞൂടെ. ദേവുട്ടി രമണി, അമ്മാവ് പറഞ്ഞ സത്യ, ഞാൻ കല്ലെറിഞ്ഞിട്ടില്ല. കല്ല് മാനത്തുനിന്ന് വന്നോ? എറിഞ്ഞ ആളെ ഇപ്പൊ പിടികിട്ടി. കാക്ക ശകുനം മുടക്കാൻ കരയണെന്നും പറഞ്ഞ് ഇവിടെ പുരാടക്കാരന് ഉമ്മർത്ത് നിപ്പുണ്ടായിരുന്നേ. എന്നാ ഉറപ്പാ, ആൾ അവൻ തന്നെയാ. എന്നിട്ട് അവനവിടെ? അവനിപ്പോ സ്കൂളിൽ എത്തിണ്ടാവും. ഓ,
ഒഴിഞ്ഞു മാറി നിന്നാലും എന്നെ വെറുതെ വിടുകയല്ലോ എന്റെ തൃപ്പ കൊടുത്തപ്പാ.